ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പച്ചരി വെച്ചിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ബോണ്ടയാണ്. ഈ ഒരു ബോണ്ട കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ചട്നിയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ചൂടോടുകൂടിയിട്ട് അങ്ങനെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി 2 മണിക്കൂറൊന്ന് കുതിർത്തൊന്ന് എടുത്തിട്ടുണ്ട്. കുറഞ്ഞതൊരു 2 മണിക്കൂറൊന്ന് കുതിർത്ത് എടുത്ത് വേണം ഇതൊന്ന് അരയ്ക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തെടുത്തിട്ടുള്ള അരിയൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ അരിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, 2-3 സ്പൂൺ വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ടയുടെ കൺസിസ്റ്റൻസി ഒന്ന് മാറിപ്പോവും. നല്ല ഫൈനായിട്ടൊന്ന് കിട്ടത്തക്ക രീതിയിൽ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും ഒന്നുകിൽ നമ്മൾ അരി കുതിർത്ത് അതിന് ശേഷം ബാക്കി വരുന്ന വെള്ളം കളഞ്ഞതിന് ശേഷം കുറച്ച് ഊറി നിൽക്കുന്ന വെള്ളം ഉണ്ടാവും, ആ വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് അരച്ചെടുത്താൽ മതിയാവും. അതല്ല എന്നുണ്ടെങ്കിൽ 2-3 സ്പൂൺ അളവിൽ വെള്ളം എക്സ്ട്രാ ചേർത്തൊന്ന് അരച്ച് എടുത്താൽ മതിയാവും. ഇനി നമുക്ക് അരച്ചെടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാൻ നമ്മൾ അരി അരച്ചെടുത്തിട്ടുള്ള അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് വേവിച്ചത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടും. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള അരിയുടെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാൻ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും 1-2 കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും 1 ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ച് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തൊന്ന് കുഴച്ച് എടുക്കണം. ായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ ബോണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ ഇതിലേക്ക് സോഡാപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ച് ഇതുപോലെ നന്നായിട്ട് 5 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോണ്ടയുടെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിക്കോളും. ഇപ്പം ഞാൻ 5 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തൊന്ന് പതപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോണ്ടയെന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കയ്യിൽ ഒരല്പം വെള്ളം നനച്ചതിന് ശേഷം നമ്മുടെ മാവ് കുറേശ്ശെയായിട്ട് ഇതുപോലെ ബൗളിൻ്റെ സൈഡിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1 ബാച്ച് മാവൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാവിട്ട് 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ വെന്ത് അതുപോലെ തന്നെ എല്ലാ ബോണ്ടയും ഒരുപോലെ ഒരു കളറിൽ ആയി കിട്ടുകയും ചെയ്യും. എല്ലാ ബോണ്ടയും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബോണ്ട ഇട്ട് കൊടുക്കുന്ന സമയത്തുള്ള ആ ഒരു എണ്ണയുടെ പതയൊക്കെ ബോണ്ട വെന്ത് കഴിയുമ്പോഴത്തേക്കും കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് ബോണ്ട എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എല്ലാ ബോണ്ടയും ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പച്ചരി വെച്ചിട്ട് ഇതുപോലൊരു ബോണ്ടയൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.